നമസ്കാരം ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം ഡെൻമാർക്ക് യൂറോ കപ്പിന്റെ ക്വാർട്ടറിൽ പ്രവേശിച്ചിരിക്കുന്നു പ്രീ ക്വാർട്ടറിൽ വെയിൽസിന് ഏകപക്ഷീയമായ നാല് ഗോളുകൾക്കാണ് അവർ തകർത്ത് വിട്ടത് ഡെൻമാർക്കിന് വേണ്ടി കാസ്പെർട്ട് ഡോൽബർഗ് ഇരട്ട ഗോളുകൾ നേടിയപ്പോൾ ജോക്കിം മെഹ്ലെ മാർട്ടിൻ ബ്രൈത്വേറ്റ് എന്നിവർ ഓരോ ഗോളുകൾ കണ്ടെത്തി ആംസ്റ്റർഡാമിൽ നടന്ന മത്സരത്തിൽ മുന്നേറ്റ നിരയിൽ കാസ്പർ ഡോൾബർഗ് തൊട്ടുപുറകിൽ ഡംസ്ഗാർഡ് മാർട്ടിൻ ബ്രൈറ്റ്വൈറ്റ് എന്നിവരെ അണിനിരത്തിക്കൊണ്ടാണ് ഡെൻമാർക്ക് കളിക്കളത്തിലേക്ക് പോയത് മറുഭാഗത്ത് കീഫർമോറിനെ മുന്നിൽ നിർത്തി തൊട്ടുപുറകിൽ ഗാരത് ബെയിൽ അരോൺ ഡ്രംസി തുടങ്ങിയ സൂപ്പർ താരങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ് വെയിൽസ് കളിക്കാനിറങ്ങിയത് കളിയുടെ ഇരുപത്തിയേഴാമത്തെ മിനിറ്റിൽ തന്നെ ഡെൻമാർക്ക് ലീഡെടുത്തിരുന്നു ഡെംസ് ഗാർഡിന്റെ അസിസ്റ്റിൽ നിന്ന് കാസ്പെർ ഡോൽബർഗാണ് അവരെ മുന്നിലെത്തിച്ചത് ആദ്യപകുതി അവസാനിക്കുമ്പോൾ ഡെൻമാർക്ക് ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലായിരുന്നു രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ അവർ ലീഡ് വർദ്ധിപ്പിച്ചു നാൽപ്പത്തി എട്ടാമത്തെ മിനിറ്റിൽ ഡോൽബർഗ് തന്റെ രണ്ടാമത്തെ ഗോൾ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് കളിയുടെ എൺപത്തി എട്ടാമത്തെ മിനിറ്റിൽ ജോക്കിംഗ് മെഹലെ അവരുടെ ലീഡ് വീണ്ടും വർദ്ധിപ്പിച്ചു മത്സരം അവസാനിക്കുന്നതിന് തൊട്ടുമുമ്പ് മുമ്പ് ടൈമിൽ ബാഴ്സലോണ സൂപ്രതാരം മാർട്ടിൻ ബ്രേയ്ത്വേറ്റ് കൂടി ഗോളടിച്ചതോടെ ഏകപക്ഷീയമായ നാല് ഗോളുകളുടെ വിജയമാണ് ഡെൻമാർക്ക് സ്വന്തമാക്കിയത് ഡാനിഷ് പട ക്വാർട്ടറിലേക്ക് കടക്കുമ്പോൾ ഇത് ക്രിസ്ത്യൻ എറിക്സന് വേണ്ടിയുള്ള പോരാട്ടമാണ് എന്ന് പലരും ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട് നമുക്കറിയാം ഡെൻമാർക്കിന്റെ യൂറോ കപ്പിലെ ആദ്യ മത്സരത്തിനിടക്കാണ് അവരുടെ സൂപ്രതാരം ക്രിസ്ത്യൻ എറിക്സന് അസുഖം ബാധിച്ച് കളിക്കളത്തിൽ വീണത് തുടർന്ന് അദ്ദേഹത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഡാനിഷ് പടയുടെ മുന്നേറ്റത്തെ പലരും കാണുന്നത് വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം